മോർണിംഗ് ഫ്രണ്ട്സ്, മൈ ട്രാവൽ ആൻഡ് ടേസ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എഗ് ബുർജിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ദാൽ മിച്ചർ വെച്ചിട്ടുള്ള ഒരു എഗ് ബുർജിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പരീക്ഷണമാണ്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പാൻ വയ്ക്കുക. പാനിനകത്ത് എണ്ണ വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാൻ ഇത് 1.5 സവാളയാണ്. അപ്പോൾ അത് നമ്മൾ ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തക്കാളി, ഇത് ഒരു തക്കാളി വരുന്നുണ്ട്. ഒരു തക്കാളി നമ്മൾ ഇടുക. ഇത് ഒരു 4 പച്ചമുളക് വരുന്നുണ്ട്. നമ്മളത് ആഡ് ചെയ്യുക. ഇത് വരുന്നത് കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന 3 മുട്ടയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ബേസിക്കലി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ മസാലപ്പൊടിച്ചൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പം നിങ്ങൾക്ക് ഇരിക്കും അനുസരിച്ചുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. അതിനുശേഷം അല്പം ഗരം മസാല. പിന്നെ നമ്മൾ ഇടുന്നത് മല്ലിയിലയാണ്. പിന്നെ നമ്മൾ അടുത്ത് ആഡ് ചെയ്തേക്കുന്നത് ദാൽ മിക്സ്ചറാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ മിക്സ്ചറല്ല, ദാൽ വെച്ചിട്ടുള്ളതാണ് ദാൽ മിക്സ്ചർ. അപ്പോൾ അത് നോർത്ത് ഇന്ത്യൻ ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചിക്കി എടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പം നിങ്ങൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ശേഷം ഇതെല്ലാം ആയി വരുന്ന സമയത്ത് നമ്മൾ ചാറ്റ് മസാലയും കൂടെ അല്പം നമ്മൾ ആഡ് ചെയ്യുക. അപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം അതും നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ചാറ്റ് മസാല. ഇതാണ് നമ്മുടെ ഐറ്റം. സംഭവം റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. അടിപൊളി ഐറ്റമാണ്. നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ദാൽ മിക്സ്ചർ എഗ് ബുർജിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.